ദൈവവിളി എന്നത് വൈദിക സന്യസ്ത ജീവിതങ്ങൾ മാത്രമല്ലെന്നും ദൈവത്തിൻ്റെ മനസ്സിൽ നമുക്കെല്ലാവർക്കും പ്രത്യേകമായ സ്ഥാനമുണ്ടെന്നും ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ 59-ാമത് ദൈവവിളി ദിനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. യുദ്ധത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും ധ്രുവീകരണത്തിൻ്റെയും ശീതക്കാറ്റ് വീശുന്ന ഈ സാഹചര്യത്തിലും ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടതിൻ്റെയും മറ്റുള്ളവരെ കേൾക്കേണ്ടതിൻ്റെയും പങ്കുവെക്കേണ്ടതിൻ്റെയും ആവശ്യകത മനസ്സിലാക്കണം. സഭയിലെ ദൈവവിളി ദൈവത്തെയും ലോകത്തെയും കേൾക്കുന്നതാകണമെന്നും സുവിശേഷത്തിൻ്റെ വിത്തുകൾ ചരിത്രത്തിൽ പാകാനാണ് സഭ നിലനിൽക്കുന്നതെന്നും സഭയിലെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ അത് സാധ്യമാകൂ എന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. വൈദികരും ആത്മായരും ഒരുമിച്ചാണ് ദൈവജനത്തിൻ്റെ പ്രവൃത്തികൾ നിറവേറ്റേണ്ടതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. മനുഷ്യൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക് ആവശ്യമായവ ചെയ്യാൻ എല്ലാവർക്കും കടമയുണ്ട്. വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും സമൂഹങ്ങൾക്കും ദൈവവിളിയുണ്ട്. നസ്രത്തിലെ ഒരു യുവതിയിൽ ദൈവമാതാവിനെ അവിടുന്ന് കണ്ടു. മീൻപിടുത്തക്കാരനായ ശിമയോനിൽ പാറയായ പത്രോസിനെയും ചുങ്കക്കാരനായ ലേവിയിൽ സുവിശേഷകനായ മത്തായിയെയും പീഡകനായ സാവൂളിൽ അപ്പസ്തോലനായ പൗലോസിനെയും കണ്ട ദൈവം അവിടുത്തെ സ്നേഹത്താൽ നമ്മെ കണ്ടെത്തുകയും തൊടുകയും മോചിപ്പിക്കുകയും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുമെന്ന് പാപ്പ പറഞ്ഞു. എല്ലാവർക്കും അവരുടേതായ ദൈവവിളിയുണ്ടെന്നും അത് കേൾക്കാനായി കാതുകളെ തുറക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു.